തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒരു മുറുകുന്നു. അതിനിടയിൽ രണ്ട് സ്ഥാനാർത്ഥികളും എൻ ഡി എ സ്ഥാനാർത്ഥിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥിക്കും എതിരെ ഇപ്പോൾ പലതരത്തിലുള്ള കേസുകൾ നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ശശി തരൂരിനെതിരെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ ഒരു നീക്കമുണ്ടായതും ഇലക്ഷൻ കമ്മീഷൻ അടക്കം വിലക്കിയ ഒരു സംഭവമാണ്. അതിന് പിന്നാലെ കേരള പോലീസ് കേസ് എടുത്ത് അന്വേഷണം നടത്തുന്നുവെന്നുള്ള വിവരം കൂടി പുറത്തു വന്നിരുന്നു. എന്നാൽ ഇന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കും വിധത്തിലുള്ള നീക്കങ്ങളാണ് നടന്നിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ പത്രിക തള്ളണമെന്ന ആവശ്യമാണ് പ്രധാനമായും ഇപ്പോൾ പരാതിക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഹർജിയും സമർപ്പിച്ചിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രികയോടൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ തുറന്നു പറയേണ്ട പല കാര്യങ്ങളും രാജീവ് ചന്ദ്രശേഖർ ഒളിച്ചു വെച്ചുവെന്നാണ് ഉയർന്നു കേൾക്കുന്നത്. അന്ന് മുതൽ തന്നെ ഇതേക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നതാണ്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ സ്വത്ത് വിവരം മറച്ചു വെച്ചുവെന്നും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ട് പോലും വരണാധികാരി നടപടികൾ സ്വീകരിക്കാതെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പത്രിക സ്വീകരിച്ചുവെന്നാണ് ഹർജിയിൽ പറയുന്നത്. തികച്ചും നിയമവിരുദ്ധമായ ഒരു നീക്കമാണ് ഇവിടെ തിരഞ്ഞെടുപ്പിൽ നടന്നിരിക്കുന്നതെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് നേതാവായ ആവണി ബെൻസൽ, ബംഗളൂരു സ്വദേശിയായ രഞ്ജിത് തോമസ് എന്നിവർ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ ചെയ്തിരിക്കുന്നത് ശരിയായ നടപടിയല്ല എന്നും കമ്മീഷനെ തന്നെ, തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ജനങ്ങളെയും കബളിപ്പിക്കുന്ന നീക്കമാണ് അതിന് പിന്നിൽ നടത്തിയിരിക്കുന്നതെന്നുമാണ് കുറ്റപ്പെടുത്തൽ. രാജീവ് ചന്ദ്രശേഖർ തൻ്റെ വീടിൻ്റെയും കാറിൻ്റെയും വിവരങ്ങൾ മറച്ചുവെച്ചുവെന്നും ഓഹരികളുടെ വില കുറച്ച് കാണിച്ചുവെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിനു മുൻപും സമാനമായ രീതിയിലുള്ള നീക്കം രാജീവ് ചന്ദ്രശേഖർ നടത്തിയിരുന്നു. 2018 അന്ന് അദ്ദേഹം രാജ്യസഭയിലേക്ക് മത്സരിച്ചപ്പോഴും എൻ ഡി എ സ്ഥാനാർത്ഥി ഇതേ കാര്യം ചെയ്തുവെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടത്തുന്ന സമയത്ത് ലഭിക്കുന്ന പരാതികളെല്ലാം പരിഗണിച്ചു വേണം ഒരു പത്രിക സ്വീകരിക്കുകയോ അല്ലെങ്കിൽ തള്ളുകയോ ചെയ്യേണ്ടത്. അതിൻ്റെ കാരണവും വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തണം. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംവിധാനമൊന്നും തന്നെ നടന്നിട്ടില്ല. അതിനെയൊക്കെ അട്ടിമറിക്കുന്ന ഒരു നീക്കം നടന്നിരിക്കുന്നുവെന്നാണ് കുറ്റപ്പെടുത്തൽ. ഇവിടെ വരണാധികാരി ഈ നടപടികളിലേക്ക് കടക്കാതെയാണ് പത്രിക സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പരാതിയിൽ വളരെ വേഗത്തിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഉത്തരവ് പാസാക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പരാതി നൽകിക്കഴിഞ്ഞാൽ അത് സംബന്ധിച്ച് രേഖാമൂലമുള്ള മറുപടി നൽകണമെന്നും നിയമമുണ്ട്. പക്ഷേ ചീഫ് ഇലക്ടറൽ ഓഫീസർ, ജില്ലാ കളക്ടർ എന്നിവർ തങ്ങളുടെ പരാതിയിൽ ഇതുവരെ വേണ്ട വിധത്തിലുള്ള ഒരു സമീപനവും സ്വീകരിച്ചിട്ടില്ല, മറുപടിയും നൽകിയിട്ടില്ല എന്നും കുറ്റപ്പെടുത്തലുണ്ട്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ പത്രിക സ്വീകരിച്ചു എന്ന് പിന്നീടാണ് അറിയാൻ സാഹചര്യമുണ്ടായത്. അത്തരത്തിൽ തെറ്റായ സത്യവാങ്മൂലങ്ങൾക്കെതിരെ പരാതിപ്പെടുന്നവർക്ക് മറുപടി നൽകാതിരിക്കാൻ ചീഫ് ഇലക്ടറൽ ഓഫീസർക്കും ജില്ലാ കളക്ടർക്കും അധികാരമുണ്ടോ എന്നറിയേണ്ടതുണ്ടെന്നാണ് ഹർജിയിലൂടെ ചോദ്യം ചെയ്തിരിക്കുന്നത്. അതിനുള്ള മറുപടി ലഭിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി മറുഭാഗത്ത് ശശി തരൂരിനെതിരെ ഇന്നലെയാണ് തിരുവനന്തപുരത്ത് പോലീസ് കേസെടുത്തത്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ പരാതിയിലാണ് ഈ കേസും. മതസംഘടനകൾക്ക് പണം നൽകി രാജീവ് ചന്ദ്രശേഖർ വോട്ട് പിടിക്കുന്നതായ ഒരു സ്വകാര്യ ചാനൽ അഭിമുഖത്തിലൂടെ ശശി തരൂർ ആരോപിച്ചിരുന്നു. ഇതാണ് കേസിന് ആധാരം. ഇതിനെതിരെയാണ് രാജീവ് ചന്ദ്രശേഖർ ഡി ജി പിക്ക് പരാതിയും നൽകിയത്. തിരുവനന്തപുരം സൈബർ പോലീസ് അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്തു. സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശശി തരൂരിന് താക്കീത് നൽകിയതായിരുന്നു. തീരദേശ മേഖലയിൽ രാജീവ് ചന്ദ്രശേഖർ വോട്ടിന് പണം നൽകുന്നുവെന്നായിരുന്നു തരൂരിൻ്റെ ആക്ഷേപം. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആദ്യം ചന്ദ്രശേഖർ പരാതി നൽകിയത്. ഈ പരാതി കമ്മീഷൻ ഡി ജി പിക്ക് കൈമാറുകയായിരുന്നു. ഈ ആരോപണമെന്ന് പറയുന്നത് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണെന്നും രാജീവ് ചന്ദ്രശേഖറിനെതിരെ തെളിവ് സമർപ്പിക്കാൻ തരൂരിന് കഴിഞ്ഞില്ല എന്നുള്ള വിലയിരുത്തലിലേക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുകയാണ് ചെയ്തത്. എന്നാൽ ഈ പരാമർശങ്ങളൊന്നും തന്നെ രാജീവ് ചന്ദ്രശേഖറിനെയോ ബി ജെ പിയെയോ ഉദ്ദേശിച്ചല്ല എന്നുള്ള ഒരു വാദമുയർത്തിയാണ് തരൂർ ഇതിനെ പ്രതിരോധിച്ചത്. പക്ഷേ ആ വാദത്തെ പൂർണ്ണമായും തള്ളുകയാണ് ചെയ്തത്. തരൂരിൻ്റെ ആരോപണം മതജാതി വികാരം ഉണർത്തുന്നതാണെന്ന ബി ജെ പിയുടെ വാദവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരാകരിച്ചിട്ടുണ്ട്.